KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സിറാജ് ദിനപത്രം 7-ാമത് എഡിഷൻ കേരളപ്പിറവി ദിനത്തിൽ ഖത്തറിൽ പുറത്തിറങ്ങും, ഔപചാരിക ഉദ്ഘാടനം നാളെ. കാന്തപുരം ഉസ്താദിന്റെ സൌദി സന്ദർശനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം. SSF ഡിമാക് സംഗമത്തിന് നാളെ കൊണ്ടോട്ടിയിൽ തുടക്കമാകും. ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറക്കുന്നത് ഹിന്ദു വിരുദ്ധം, കട തുറന്ന മുസ്ലിം യുവാവിനു നേരെ ആക്രമണം. KM മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നും ബാർ കോഴക്കേസിൽ തുടരന്വേഷണമാകാമെന്നും വിജിലൻസ് കോടതി. താൻ രാജിവെക്കില്ലെന്ന് KM മാണി, മാണി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. മുസ്ലിം യുവാവ് ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കലാപം. മംഗലാപുരത്തു നിന്ന് 70 കിലോമീറ്റർ അകലെ നെല്ലിയാനി ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ഒരുപറ്റം ഹിന്ദു സമുദായക്കാരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. അക്രമത്തിൽ 12-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും പ്രദേശത്തുണ്ടായി. ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നത് പ്രദേശവാസികളുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്ന ബജ്രംഗ് ദൾ നേതാവ് രവി ബല്ലിയയുടെ പ്രസ്താവനയാണ് സംഘർഷത്തിന് കാരണമായത്. ബാർബർ ഷോപ്പ് അസോസിയേഷൻ നേതാവ് ഉദയ്കുമാർ സൽമാന്റെ ഷോപ്പിലെത്തി ചൊവ്വാഴ്ച കട തുറക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുസരിക്കാൻ സൽമാൻ തയ്യാറായില്ലെന്നും ബില്ല്യ പറഞ്ഞു. ബാർ കോഴക്കേസിൽ അന്വേഷണം തുടരാമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. KM മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി. വിജിലൻസ് കോടതി ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടനാണ് വിധി പ്രസ്താവിച്ചത്. ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് വഴിത്തിരിവിലെത്തി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിധി UDFന് കനത്ത തിരിച്ചടിയാകും. മാണി കോഴ വാങ്ങിയെന്ന ആരോപണം നിലനിൽക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. SP സുകേശൻ നൽകിയ വസ്തുതാ റിപ്പോർട്ടിൽ മാണി കോഴ വാങ്ങിയെന്ന് തെളിയിക്കുന്നതിനുള്ള സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. ഈ വസ്തുതാ റിപ്പോർട്ട് പരിഗണിച്ചു വേണം തുടരന്വേഷണം. SP സുകേശന് തന്നെ തുടരന്വേഷണ ചുമതല നൽകണം. സുകേശനിൽ കോടതിക്ക് വിശ്വാസമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി. മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ടുകൾക്കെതിരെ സമർപ്പിച്ച ഹർജികളിൽ ഒരുമിച്ചാണ് വാദം കേട്ടത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ എന്നിവരുടേതടക്കം 10 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. കേസിലെ പ്രധാന സാക്ഷിയായ ബിജു രമേശും കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തുടരന്വേഷണം എന്ന ആവശ്യം തള്ളി നിലവിലെ അന്വേഷണ റിപ്പോർട്ട് സ്വീകരിക്കണമെന്നായിരുന്നു വിജിലൻസിന്റെ ആവശ്യം. കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാറുടമ ബിജു രമേശ് ധനമന്ത്രി KM മാണിക്ക് പൂട്ടിയ 418 ബാറുകൾ തുറക്കാനായി കോഴ നൽകിയതായി ആരോപിച്ചത്. ആരോപണം വലിയ പ്രത്യാഘാതങ്ങളാണ് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചത്. മാണിക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധം നിയമസഭയിലെ കയ്യാങ്കളി വരെ എത്തിയിരുന്നു. ബാർ കോഴക്കേസിൽ തനിക്കെതിരെ അന്വേഷണം തുടരാമെന്ന വിജിലൻസ് കോടതി വിധി സ്വാഗതാർഹമാണെന്ന് ധനമന്ത്രി KM മാണി. എത്ര തവണ വേണമെങ്കിലും അന്വേഷിക്കട്ടെ, നല്ലത് തന്നെ. വിധിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പും പല മന്ത്രിമാർക്കെതിരെയും കേസ് അന്വേഷണമുണ്ടായിരുന്നു. അന്നൊന്നും ആരും രാജിവെച്ചിട്ടില്ല. ആ കീഴ്വഴക്കം താനും തുടരട്ടെയെന്നും മാണി പറഞ്ഞു. ബാർ കോഴക്കേസിൽ വിജിലൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ധനമന്ത്രി KM മാണിക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാണി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഉണ്ടായത്. അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ല. അന്വേഷണം തുടരാനുള്ള അനുമതിയാണ് കോടതി നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. US യുദ്ധത്തിനും തയ്യാറാണെന്ന് ചൈന. ചൈനാക്കടലിലെ സ്പ്രാറ്റ്ലി ദ്വീപസമൂഹത്തിൽ അവകാശമുന്നയിച്ച് അമേരിക്കൻ പടക്കപ്പലുകൾ സാന്നിധ്യമറിയിച്ചതിനെ തുടർന്നാണ് ഈ വെല്ലുവിളി. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ദക്ഷിണ ചൈനാ കടലിൽ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ ഭയമില്ലെന്ന് ചൈനയുടെ വെല്ലുവിളി. ദക്ഷിണ ചൈനാ കടലിലെ സ്പ്രാറ്റ്ലി ദ്വീപ് സമൂഹത്തിൽ അവകാശവാദം ഉന്നയിച്ച് അമേരിക്കൻ പടക്കപ്പലുകൾ സാന്നിധ്യം അറിയിച്ചതിന് മറുപടിയായാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി ദിനപത്രം വെല്ലുവിളി ഉയർത്തിയത്. അമേരിക്ക വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ വാഷിംഗ്ടണുമായി നയതന്ത്ര നീക്കത്തിനാണ് ചൈന ശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധമടക്കമുള്ള ഏത് സാഹചര്യത്തെയും നേരിടാൻ ചൈന തയ്യാറാണെന്നും പത്രം പറയുന്നു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കുഴപ്പങ്ങൾക്ക് കാരണമായതും അമേരിക്കയുടെ നടപടികളാണെന്ന് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിൽ ആരോപിക്കുന്നുണ്ട്. സുസ്ഥിര ഭരണം നിലനിന്നിരുന്ന ആ രാജ്യങ്ങളിൽ ആദ്യമായി ശക്തി പ്രയോഗിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതും ഇന്നത്തെ അവസ്ഥക്ക് കാരണക്കാരായി തീർന്നതും അമേരിക്കയാണെന്ന് എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തി. ചൊവ്വാഴ്ചയാണ് ദക്ഷിണ ചൈനാ കടലിലെ കൃത്രിമ ദ്വീപുകൾക്കിടയിലൂടെ അമേരിക്കൻ പടക്കപ്പലുകൾ കടന്നുപോയത്. രാജ്യാന്തര അതിർത്തി അമേരിക്ക ലംഘിച്ചുവെന്നും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ആരോപിച്ച് പ്രതിഷേധവുമായി ചൈന രംഗത്തു വന്നിരുന്നു. സൈനികാഭ്യാസം ലക്ഷ്യമാക്കിയാണ് USS ലാസൻ എന്ന കപ്പൽ മേഖലയിൽ കടന്നത് എന്നാണ് ചൈന പറയുന്നത്. നിരുത്തരവാദപരമായാണ് അമേരിക്ക പെരുമാറുന്നതെന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ എന്തും ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് യാങ് യുജിൻ വ്യക്തമാക്കിയതായി ചൈനീസ് വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വയം വിഡ്ഢികളാവാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നാണ് വിദേശകാര്യ വക്താവ് ലൂകാങ് പ്രതികരിച്ചത്. ദക്ഷിണ ചൈനാ കടലിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ പാകത്തിൽ 3 കിലോമീറ്റർ നീളത്തിൽ ചൈന പ്രത്യേക റൺവേ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യം പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയത്. ലോകത്തിലെ തിരക്കേറിയ കപ്പൽപാതകളിലൊന്നാണ് ദക്ഷിണ ചൈനാ കടൽ. വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണെ, ഫിലിപ്പീൻസ്, തായ്വാൻ എന്നീ രാജ്യങ്ങളും മേഖലയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. യുദ്ധാവശ്യങ്ങൾക്കായല്ല മറിച്ച് സിവിലിയൻ ആവശ്യങ്ങൾക്കായാണ് മേഖലയിൽ തങ്ങൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ ഉപഗ്രഹ ദൃശ്യങ്ങളിൽ ചൈന സൈനികത്താവളമാണ് നിർമ്മിക്കുന്നത് എന്ന് വ്യക്തമായതായി അമേരിക്ക ആരോപിക്കുന്നു. അതേസമയം അമേരിക്ക മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചൈനയും ആരോപിക്കുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലങ്കുളം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി അഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാലധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി അഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാലധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, വ്യർത്ഥഭാവ കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളേ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടൻ കരുത്തു നൽകിടും തിങ്കളേ, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വാർസ്, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വാർസ്, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി അഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാലധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറും ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സിറാജ് ദിനപത്രം 7-ാമത് എഡിഷൻ November 1 കേരളപ്പിറവി ദിനത്തിൽ ഖത്തറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങും. ഗൾഫിൽ 3-ാമത് എഡിഷനാണ് ഖത്തറിലേത്. നാട്ടിലെയും ഖത്തറിലെയും വാർത്തകൾ സമഗ്രതയോടെ പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിന് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും വരിക്കാരും വിതരണ സംവിധാനവും തയ്യാറായി. ഖത്തർ മലയാളികളുടെ വാർത്താ അനുഭവങ്ങൾക്ക് പുതിയ ശീലങ്ങൾ നൽകാനുള്ള പരിശ്രമം കൂടി സിറാജ് ആഗ്രഹിക്കുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തർ പതിപ്പിന്റെ ഔപചാരിക പ്രകാശനം നാളെ വൈകുന്നേരം 6:30 MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കടജു മുഖ്യാതിഥിയാകും.
സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയർ, സി മുഹമ്മദ് ഫൈസി, സിറാജ് എഡിറ്റർ ഇൻചാർജ് ടി കെ അബ്ദുൽ ഗഫൂർ, ഖത്തറിലെ വിവിധ മന്ത്രാലയ പ്രതിനിധികൾ, ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക വ്യവസായിക വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. മത ധാർമ്മികതയും മാധ്യമ ധാർമ്മികതയും ആശയമായി സ്വീകരിച്ച പ്രവർത്തനമാണ് സിറാജിന്റേതെന്ന് മാനേജിംഗ് എഡിറ്റർ എൻ അലി അബ്ദുള്ള പറഞ്ഞു. സമൂഹത്തിൽ നന്മ, ജനാധിപത്യബോധം, മതേതരത്വം തുടങ്ങിയവ സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാടാണ് സിറാജ് പുലർത്തുന്നത്. വാസ്തവങ്ങൾ ഒളിച്ചുവെക്കാൻ വാർത്തകളെ ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് ഒച്ചക്കുറഞ്ഞ സമൂഹത്തിന്റെ ശബ്ദമായി പ്രവർത്തിക്കുകയാണ് സിറാജിന്റെ ദൌത്യം. ആയിരക്കണക്കിന് മലയാളികളുള്ള ഖത്തറിൽ അവരുടെ ആവശ്യകതയ്ക്കും ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുക എന്ന മാധ്യമ ചുമതല സിറാജ് നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സിറാജ് ഖത്തർ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് പുറായിൽ, അംഗങ്ങളായ അബ്ദുറസാഖ് മുസ്ലിയർ പറവണ്ണ, ഇ കെ കരീം ഹാജി, അബ്ദുൽ അസീസ് സഖാഫി, ബഷീർ തുവാരിക്കൽ എന്നിവർ സംബന്ധിച്ചു. SSF ഡിമാക് സംഗമം നാളെ കൊണ്ടോട്ടിയിൽ തുടങ്ങും. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഡിസ്ട്രിക്ട് മോറൽ ആക്ടിവേറ്റേഷൻ ക്ലബിന്റെ 6th സംഗമമാണ് നാളെ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത്. വൈകുന്നേരം 5 മസ്ജിദുൽ ഫതഹിൽ രജിസ്ട്രേഷനോടെ തുടങ്ങുന്ന ക്യാമ്പ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 ഊരകത്ത് സമാപിക്കും. ആത്മീയം, ആരോഗ്യം, പഠനം, സഞ്ചാരം, ട്രക്കിംഗ് തുടങ്ങിയ വ്യത്യസ്ത സെഷനുകളിൽ പ്രമുഖർ സംബന്ധിക്കും. RP ഹുസൈൻ ഇരിക്കൂർ, അബ്ദുനാസർ ഹസനി ഒളവട്ടൂർ, ഡോക്ടർ നൂറുദ്ദീൻ റാസി, CP അഷറഫ്, എം ദുൽഫുക്കാർ അലി സഖാഫി, എം അബ്ദുറഹ്മാൻ തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകും. SSF മലപ്പുറം ജില്ലാ ക്യാമ്പസ് കോൺഫറൻസിന്റെ ഭാഗമായി നടത്തിയ കോൺഫറൻസ് ഹൈ ക്യാമ്പ് 2015 പ്രൌഢമായി. ഹൈ ക്യാമ്പ് സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറി ഡോക്ടർ നൂറുദ്ദീൻ റാസി ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ പ്രസിഡന്റ് എം ദുൽഫുക്കാർ അലി സഖാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എം അബ്ദുറഹ്മാൻ, MK മുഹമ്മദ് സഫുവാൻ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ അടുത്തമാസം 21 മലപ്പുറത്താണ് കോൺഫറൻസ് നടക്കുന്നത്. ക്യാമ്പസ് കോൺഫറൻസ് വിസ്ഡം സ്ക്വയറിലും ഹയർ സെക്കൻഡറി സമ്മേളനം ഇബിനു ഹൈസം സ്ക്വയറിലും പൊതുസമ്മേളനം ഐലൻഡ് പോയിന്റിലുമാണ് നടക്കുന്നത്. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് 2 വിദ്യാർത്ഥി റാലികളും നടക്കും. മട്ടന്നൂർ പാലോട്ടുപള്ളി ഖിദ്മത്തുൽ ഇസ്ലാം അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മാസാന്ത ദിക്ര ഹൽക്കയും ഖാദി PA അബ്ദുള്ള മുസ്ലിയർ 20th ആണ്ട് നേർച്ചയും സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടുത്തങ്ങൾ അനുസ്മരണവും നാളെ നടക്കും. വൈകിട്ട് 6 പാലോട്ടുപള്ളി തഖ്വ ജുമാ മസ്ജിദിൽ നടക്കുന്ന പരിപാടിയിൽ സമസ്ത ഉപാധ്യക്ഷൻ എം ആലിക്കുഞ്ഞു മുസ്ലിയർ ഷിറിയ, SVS ജില്ലാ പ്രസിഡന്റ് എൻ അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി, ഹാഫിള് ഷമീർ സൈദി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ബദിയടുക്ക നീർച്ചാൽ ടൌൺ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് അനുസ്മരണവും ദിക്ര ദുആ മജ്ലിസും നാളെ നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മക്കാം സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമാകും. തുടർന്ന് ഇഷ്കെ മദീന ബുർദ സംഘത്തിന്റെ ബുർദ മജ്ലിസ് നടക്കും. പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി നേതൃത്വം നൽകും. SVS സംസ്ഥാന സമിതി അംഗം BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ടെ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ, സയ്യിദ് ബാഹസൻ ആറ്റക്കോയ തങ്ങൾ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തും. PB അബ്ദുറസാഖ് MLA സപ്ലിമെന്റ് പ്രകാശനം നടത്തും. വടശ്ശേരി ഹസൻ മുസ്ലിയർ അനുസ്മരണ പ്രഭാഷണം നടത്തും. സമാപന ദിക്റുദുആ മജ്ലിസിന് സയ്യിദ് സുഹൈൽ അസ്സഖാഫ് തങ്ങൾ മടക്കര നേതൃത്വം നൽകും. വർദ്ധിച്ചുവരുന്ന മൂല്യച്യുതിക്കും സാംസ്കാരിക അപജയത്തിനും സമന്വയ വിദ്യാഭ്യാസത്തിന് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂവെന്നും ആഗോളതലത്തിൽ നടക്കുന്ന ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവർ വിവേകശൂന്യരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ അഭിപ്രായപ്പെട്ടു. ശരിയായ മതവിജ്ഞാനം ലഭിക്കാത്തവരും ഭൌതിക വിദ്യാഭ്യാസം മാത്രം നേടിയവരുമാണ് ലോകത്ത് വർദ്ധിച്ചുവരുന്ന ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത്. ഹ്രസ്വ സന്ദർശനത്തിന് സൌദിയിലെ അൽജുബൈലെത്തിയ കാന്തപുരം ഉസ്താദിന് KCF, ICF, RSC ജുബൈൽ പ്രവാസികൾ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമന്വയ വിദ്യാഭ്യാസത്തിന് വിജയമാതൃക ലോകത്തിന് സമർപ്പിച്ച മർക്കസിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പ്രവാസി സമൂഹം നൽകിയ സഹകരണത്തിന് നന്ദി പറഞ്ഞ കാന്തപുരം ഉസ്താദ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സഹജീവിയുടെ കണ്ണീരൊപ്പാനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പുതുതലമുറയുടെ ഭാവി ഭാസുരമാക്കാനും മാതൃകാ ജീവിതം നയിച്ച് പാരത്രിക ജീവിതം ധന്യമാക്കാനും പ്രവാസികളോട് അഭ്യർത്ഥിച്ചു. പരിപാടി ഡോക്ടർ ഹുസൈൻ സഖാഫി ചൊള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MH അസ്ഹരി സന്ദേശ പ്രഭാഷണം നടത്തി. ഷെരീഫ് മാസ്റ്റർ സ്വാഗതവും കാസിം പൊളിഞ്ഞാൽ നന്ദിയും പറഞ്ഞു.
ദമ്മാമിൽ കാന്തപുരം ഉസ്താദിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. വഹാബി ചേളാരി കൂട്ടുകെട്ടാണ് വാർത്തകൾക്ക് പിന്നിൽ. റിയാദ് അജുബൈ ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിലെ പരിപാടികൾക്ക് ശേഷം ദമ്മാമിലെത്തിയ കാന്തപുരം ഉസ്താദ് എക്സലൻസി മീറ്റിൽ പങ്കെടുക്കാനാണ് ദമ്മാമിലെത്തിയത്. പിന്നീട് ഒരു സ്റ്റേഡിയത്തിൽ പൊതുപരിപാടി തീരുമാനിച്ചെങ്കിലും രേഖകൾ ശരിയാക്കി സ്റ്റേഡിയം അധികൃതർക്ക് എത്തിക്കുന്നതിലുള്ള കാലതാമസം മൂലം പരിപാടി നിർത്തിവെക്കുകയായിരുന്നു. ഇന്നലെ ദമാമിൽ സൌദി ഭരണ നേതൃത്വത്തിലെ പ്രമുഖർക്കൊപ്പം കാന്തപുരം ഉസ്താദ് എക്സലൻസി മീറ്റിൽ പങ്കെടുത്ത ചിത്രങ്ങളാണ് ദൃശ്യത്തിൽ കാണുന്നത്. അതേസമയം സൌദി മതകാര്യ വകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് പരിപാടി നിർത്തലാക്കിയത് എന്നാണ് ചിലർ വ്യാജ പ്രചാരണം നടത്തിയത്. അതിനായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ലെറ്റർഹെഡിന്റെ തീയതി ഈ പ്രചാരണം വ്യാജമാണെന്ന സത്യം വിളിച്ചു പറയുന്നുണ്ട്. അറബി വർഷം 1436 12 മാസം എന്ന തീയതി രേഖപ്പെടുത്തിയ സർക്കുലറാണ് ഇന്നലെ ദമാമിലെ പരിപാടി മുടങ്ങാൻ കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അറബി വർഷം 1436 നിന്ന് 37 മാറിയ കഥ ഇക്കൂട്ടർ അറിഞ്ഞതേയില്ല. ഷെയ്ഖ് സുദൈസി കാന്തപുരം ഉസ്താദിനെതിരെ എന്ന രൂപത്തിൽ വ്യാജ പോസ്റ്റുണ്ടാക്കി പ്രചരിപ്പിച്ചുവെങ്കിലും അത് ഫലം കാണാതെ വന്നപ്പോഴാണ് വ്യാജ തീയതിയിലുള്ള സർക്കുലറുമായി ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ വിലസുന്നത്. എന്നാൽ റിയാദിലും അജുബൈലിലും ജിദ്ദയിലും ദമാമിലുമടക്കം കാന്തപുരം ഉസ്താദിന്റെ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണുണ്ടായത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറാജ് ദിനപത്രം 7-ാമത് എഡിഷൻ കേരളപ്പിറവി ദിനത്തിൽ ഖത്തറിൽ പുറത്തിറങ്ങും. ഔപചാരിക ഉദ്ഘാടനം നാളെ. ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറക്കുന്നത് ഹിന്ദു വിരുദ്ധം. കട തുറന്ന മുസ്ലിം യുവാവിന് നേരെ ആക്രമണം. KM മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നും ബാർ കോഴക്കേസിൽ തുടരന്വേഷണമാകാമെന്നും വിജിലൻസ് കോടതി. താൻ രാജിവെക്കില്ലെന്ന് KM മാണി. മാണി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. SSF ഡിമാക് സംഗമത്തിന് നാളെ കൊണ്ടോട്ടിയിൽ തുടക്കമാകും. കാന്തപുരം ഉസ്താദിന്റെ സൌദി സന്ദർശനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.